ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും മുട്ടയും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വൈകിട്ടൊക്കെ ചായൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ അര കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിനായിട്ട് ശർക്കരയാണോ ചേർത്ത് കൊടുക്കുന്നത്? നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കര ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു കാൽ കപ്പ് തേങ്ങ ചിരവ് ഇതുകൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിതിനെ അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരുപാട് ലൂസും ഒരുപാട് തിക്കും അല്ലാത്ത ഈ ഒരു പരുവത്തിലാണ് നമ്മളിതിനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുഴിയുള്ളൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് തവി ബാറ്റർ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ മൂടി വെച്ച് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കണം. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് മറുഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെയാണ് ബാക്കിയെല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുള്ളത്. നമ്മുടെ കലത്തപ്പത്തിൻ്റെയൊക്കെ പോലെയാണ് ആരൊക്കെ എടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു പലഹാരം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.